ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 1990 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ പുറപ്പാടിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ തേടിയുള്ള യാത്രയാണ്. എൻ്റെ നാടായ മൂലമറ്റത്താണ് ഈ സിനിമയുടെ ചിത്രീകരണത്തിൻ്റെ 90% ചിത്രീകരിച്ചത്. മലയാളത്തിൻ്റെ പ്രമുഖ താരങ്ങളായ തിക്കുറിശ്ശി, ബാലങ്കേ നായർ, ജോസ് പ്രകാശ് തുടങ്ങിയ ഒട്ടുമിക്ക താരങ്ങളും ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ കണ്ടിട്ട് വരാം. KG ജംഗ്ഷൻ, ഈ ജംഗ്ഷനിൽ വെച്ചാണ് മമ്മൂക്ക പുറപ്പാടെന്ന സിനിമയിൽ ബസ്സിൽ വന്നിറങ്ങുന്ന സീൻ ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കുടിയേറ്റ കോളനിയായിട്ട് കാണിക്കുന്നത് മൂലമറ്റത്ത് AKG കോളനിയാണ്. ആ കോളനിയിൽ അതിനകത്ത് ഒരു വീട് കത്തിക്കുന്ന രംഗമുണ്ട്. അത് ഈ ഭാഗത്താണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെയാണ് തിക്കുറിശ്ശിയും ജോസ് പ്രകാശും ബഹദൂർ കായും കൂടെ ഒക്കെ നടന്നു വരുന്ന സീന് ഈ വഴിയിൽ കൂടെയാണ് ചിത്രീകരിച്ചത്. അന്ന് ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. കേട്ടാ, നമ്മുടെ ഈ നാട്ടുകാരി ഇനി ഇതുപോലെ സ്വരുമയോടുകൂടി കഴിയുമെന്ന് ഞാൻ കരുതിയില്ല. ഓക്കെ, അവിടെ സക്കൃത ഈശ്വര, ഈ സമാധാനം ഒന്ന് നിലനിന്ന് കണ്ടാ മതിയായിരുന്നു. ചതിച്ചു ഇഷ്ടമായ AKG തൂക്കുവാലം. ഈ തൂക്കുവാലത്തിൽ ഇഷ്ടംപോലെ സിനിമ എടുത്തിട്ടുണ്ട്. പുറപ്പാടിൻ്റെ കുറേ ഭാഗങ്ങൾ ഇതിനകത്ത് ചിത്രീകരിച്ചിട്ടുള്ളതാണ്. ഇത് പുതിയ തൂക്കുവാലമാണ്. കടിച്ചു തൂങ്ങുന്നത് വെറുതെയാണ്. നാളെയെ കുറിച്ച് കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ ജീവിതമൊക്കെ ഇവിടം കൊണ്ട് തീർന്നു സാറേ. ആ ചിന്ത തെറ്റാണ്. നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതാണ് നേടാനുള്ളതെന്ന പ്രത്യാശ. അതാണ് പുറപ്പാടെന്ന സിനിമയിലെ പ്രാഥമിക അറിവ് കേന്ദ്രം കാണിക്കുന്നത് ഇവിടെയാണ്. നമ്മളിപ്പോൾ തേക്കിൻകൂപ്പിൽ എത്തിയിരിക്കുകയാണ്. തേക്കിൻകൂപ്പിൽ ആ സിനിമയുടെ വിശേഷങ്ങൾ, ആ സിനിമ ഷൂട്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഉണ്ടായിരുന്ന അനിച്ചേട്ടനുണ്ട്. അനിച്ചേട്ടൻ എന്നെ കുറിച്ച് പറയുന്നത്, പാട സിനിമയുടെ ഷൂട്ടിംഗ് 1990 ഇവിടെ വെച്ചാണ് നടന്നത്. അതിൻ്റെ ലൊക്കേഷനാണ് കാണുന്നത്. ഇന്ന് സർവൊക്കെ ഒരുപാട് മാറിപ്പോയി. അന്ന് വഴിയെല്ലാം ഇന്ന് കോൺക്രീറ്റ് ചെയ്തു. ഇന്ന് മൺവഴിയായിരുന്നു. ഇവിടെ നിന്നാണ് അവിടെ അവര് രണ്ടായിട്ട് പിരിഞ്ഞു പോകുന്നത്. ഈ ഭാഗത്ത് വെച്ചാണ് ഇവിടെ വെച്ചാണ് അവർ രണ്ടായിട്ട് പിരിഞ്ഞു പോകുന്നത്. ഇവിടെ മൂന്നാല് ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലോറിയയില് നമ്മുടെ അത് ഇതിന്റെ അങ്ങേ സൈഡാണ്, ആ ടവറിന്റെ അങ്ങേ സൈഡ് ജനിക്കുന്ന ടവറിന്റെ അവരോടെയാണ് ലോറിയയിൽ ഇങ്ങനെ ഗർഭിണിയായ സ്ത്രീയെ കൊണ്ടുവരുന്ന രംഗം ഈ ഭാഗത്തോടെയാണ് വന്നിട്ട് ഇവിടെയാണ് എന്റെ പ്രാഥമിക കേന്ദ്രം അവർ ചെയ്തത്. ഞാൻ അതിന്റെ ക്ലിപ്പിംഗ് ഈ സൈഡ് ഭാഗത്ത് ഇടുന്നതായിരിക്കും. ഈ പടത്തിന്റെ അവസാന ഘട്ടമാകുമ്പോഴേക്കും രണ്ടായി പിരിയുന്ന ഭാഗം ചിത്രീകരിച്ചത് ഈ ഭാഗത്ത് വെച്ചാണ്. ഈ ഭാഗത്ത് വെച്ചാണ് ഇവർ രണ്ടായിട്ട് കാളവണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. ഈ ഭാഗത്ത് വെച്ചാണ് അന്ന് ഇത് അന്ന് തെളിഞ്ഞുകിടന്ന പ്രദേശമായിരുന്നു. ഇപ്പോൾ മൊത്തം പള്ളയെ കയറി നമുക്ക് സംഭവം മനസ്സിലാകാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ സ്ഥലം കിടക്കുന്നത്. ഇതേ കാണുന്ന വീടായിരുന്നു അന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. പുറപ്പാട് സിനിമയ്ക്കകത്ത് ലോറി വന്ന് മമ്മൂട്ടി തടഞ്ഞു നടത്തുന്ന വഴിയാണിത്. ആ വഴിയെല്ലാം ഇന്ന് കാട് കയറി പോയി നമുക്ക് കണ്ടാ മനസ്സിലായി തരാം. മനസ്സിലായി തരാം. തടഞ്ഞു നിർത്തിയാണ് ഗർഭിണിയും ഉണ്ട്.
പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോട്ട് പോകുന്ന സീനാണ്. ആ വഴിയാണ് വരുന്നത്. ആ സീൻ നിങ്ങൾക്ക് സൈഡിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. അതേ അതുപോലെ തന്നെ ഈ ഇതിലൂടെ ഇങ്ങനെ കയറിയാണ് അവർ പോകുന്നത്. ആ സിനിമയിലെ പാട്ട് സീനൊക്കെ ചിത്രീകരിച്ച ഇവിടെയാണ്. കാളവണ്ടിയൊക്കെ പോകുന്നത് ഈ ഭാഗത്ത് വെച്ചാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. പുറപ്പാട് സിനിമയിലെ പ്രസിദ്ധമായ ഗാനം മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ നിന്റെ മൺചിരാവും കിടത്തിന എന്ന പാട്ട് ചിത്രീകരിച്ച സ്ഥലമാണ്. അതുപോലെ തന്നെ അഞ്ഞുലുഞ്ഞാൽ പൊന്മണിയിൽ ഇതൊക്കെ ഇതിനകത്താണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അന്ന് തേക്കൊക്കെ ചെറിയ തേക്കായിരുന്നു, ഇപ്പൊ തേക്കൊക്കെ വളർന്ന് 10-30 വർഷം മുമ്പ് ചിത്രമായതുകൊണ്ട് നമുക്ക് കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പുറപ്പാട് സിനിമയിലെ സുമലത നടത്തുന്ന ചായക്കടയാണ്. മണപ്പാടിയിലാണ്, മണപ്പാടിയിൽ പാലത്തിന്റെ ചപ്പാത്തിന്റെ അവിടെയാണ് ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത്. അപ്പോൾ ഇതിന്റെ അടുത്താണ് കൊച്ചുകനീഫയും മമ്മൂട്ടിയും തമ്മിലുള്ള സംഘട്ടന രംഗം ചിത്രീകരിച്ചത്. ആ സ്ഥലം നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം. ഈ ആറിന്റെ തീരത്തുള്ള ഈ മാവിന്റെ ചുവട്ടിൽ വെച്ചാണ് അന്ന് മമ്മൂട്ടിയും കൊച്ചുകനീഫയും തമ്മിൽ അടിയുണ്ടാക്കുന്ന സീന് ഈ ഭാഗത്ത് വെച്ചാണ് ചിത്രീകരിച്ചത്. ഈ മാവിന്റെ ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഞാൻ അതിന്റെ ക്ലിപ്പിംഗ്സ് ഈ സൈഡിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടു നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ നിന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് അതേ ഇവിടെ വന്നിട്ടാണ് അവര് ശരിക്കും അടിയുണ്ടാക്കുന്നത്. പിന്നെ അതേ കാണുന്ന പാലം അതിനകത്തുണ്ട്, ഇപ്പൊ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഈ പാലത്തിൽ പാലമാണ് ഇത്, എലപ്പള്ളി കൈക്കുളം പാലമാണ്. ഇവിടെ പുറപ്പാടിന്റെ ഒരു പാലം തകരുന്ന സീൻ എടുത്തത് ഇവിടെയായിരുന്നു. ഇവിടെ ഒരു തടിപ്പാലം ഉണ്ടായിരുന്നു, തടിപ്പാലത്തിൽ കൂടെ കാളവണ്ടിയിൽ പോകുമ്പോൾ ശ്രീരാമന്റെ വണ്ടിയാണ് തകരുന്നത്. തകർന്ന് കൊച്ചു വെള്ളത്തിൽ പോകുന്നത് ഇങ്ങോട്ടാണ് വെള്ളത്തിൽ പോകുന്നത്, ഇവിടെ നിന്ന് ഒഴുകി പോകുന്നതാണ് നമുക്കതിനകത്ത് കാണാൻ സാധിക്കും. എന്നിട്ട് പാലം അവർ പുനർനിർമ്മിക്കുന്നതും ഇവിടെ വെച്ച് തന്നെയാണ്. പിന്നെ താഴെ നമുക്ക് അതിന്റെ വീഡിയോ നമുക്ക് സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.